റിസർവ് ബാങ്കിനെ പറ്റി നമുക്കറിയാം. എന്നാൽ അതിൻ്റെ ചരിത്ര വഴികളെക്കുറിച്ച് പലർക്കും ധാരണയുണ്ടാവില്ല. ഈ വീഡിയോയിലൂടെ നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്കിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാം. 1926 രൂപീകരിക്കപ്പെട്ട ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ നിർദ്ദേശത്തോടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. എഡ്വേർഡ് ഹിൽട്ടൺ ഇംഗ് ആയിരുന്നു കമ്മീഷന്റെ ചെയർമാൻ. ഇന്ത്യയിലെ പോലെ തന്നെ ആഫ്രിക്കയിലെ പല പ്രദേശങ്ങളും ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മാത്രമല്ല ഈ പ്രദേശങ്ങളൊക്കെ തന്നെ സാമ്പത്തികമായി വളരെയധികം പിന്നോക്കാവസ്ഥയിലായിരുന്നു. വലിയ മുതൽമുടക്കുകളൊന്നുമില്ലാതെ ഈ അവസ്ഥ മാറ്റണമെന്ന് ബ്രിട്ടൻ തീരുമാനിച്ചു. അങ്ങനെ ചിലവ് കുറച്ച് ഈ മേഖലകളെ എങ്ങനെയൊക്കെ വികസിപ്പിക്കാമെന്ന് കണ്ടെത്തുകയായിരുന്നു ഹിൽട്ടൺ ആൻഡ് കമ്മീഷന്റെ ലക്ഷ്യം. ഇതോടൊപ്പം തന്നെ ഇന്ത്യക്കൊരു സെൻട്രൽ ബാങ്ക് വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇത് പ്രകാരം 1927 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ റിസർവ് ബാങ്ക് ബില്ല് അവതരിപ്പിച്ചു. പക്ഷേ ഈ ബില്ല് പാസ്സായില്ല. അങ്ങനെ വീണ്ടും ഒരു 6 വർഷം കൂടി കടന്നുപോയി. പിന്നീട് ജോൺ സൈമന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോം കമ്മിറ്റിയാണ് 1933 പരിഷ്കരിച്ച് റിസർവ് ബാങ്ക് ബില്ല് അവതരിപ്പിച്ചത്. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്ന പേരിൽ ഈ ബില്ല് പാസ്സായി. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന തോമസ് ഫ്രീമാന്റെ അനുവാദം ലഭിച്ചതോടെ 1935 April 1 RBI ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചു. ആ സമയത്ത് RBI ഒരു കൊമേഴ്സ്യൽ ബാങ്ക് മാത്രമായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തൊട്ടടുത്ത വർഷം ഇന്ത്യ ഗവൺമെന്റ് പുതിയ ആക്ട് പാസ്സാക്കി. RBI ആക്ട് ഓഫ് 1948 എന്നറിയപ്പെടുന്ന ഈ നിയമത്തിലൂടെ RBIയിൽ അതുവരെ ഉണ്ടായിരുന്ന സ്വകാര്യ പങ്കാളിത്തങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്തു. തുടർന്ന് 1949 January 1 RBI നാഷണലൈസ് ചെയ്യപ്പെട്ടു. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം RBIക്ക് മറ്റു ബാങ്കുകളുടെ മേലുള്ള നിയന്ത്രണാധികാരവും ലഭിച്ചു. ഇന്ന് ഇന്ത്യയിൽ പണവ്യാപാരത്തിന്റെ കേന്ദ്രവും ദേശീയ കരുതൽത്തലത്തിന്റെ സൂക്ഷിപ്പുകാരനുമാണ് RBI. ബാങ്കേഴ്സ് ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറും 19 അംഗ ഡയറക്ടർ ബോർഡുമാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. തുടക്കത്തിൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച മുഖ്യ കാര്യാലയം 1937 മുംബൈയിലേക്ക് മാറ്റി. ഗവർണറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നതും നയരൂപവൽക്കരണം നടക്കുന്നതും ഇവിടെയാണ്. കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും ശാഖകളുണ്ട്. തുടർന്നും ഇങ്ങനെയുള്ള അറിവുകൾ നേടാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.